ഇപ്പൊ എനിക്ക് സംഭവിച്ചത് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരു ഫോളോവറിന് സംഭവിക്കരുത്. നമുക്ക് ഇത് കാണുന്നവര് നിന്നെ വിശ്വസിച്ചിട്ട് ഇത് കാണുന്നവരാണ്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, നിങ്ങൾ ഒരിക്കലും പൈസ കുറവ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കുറഞ്ഞ സാധനങ്ങൾ വെക്കാതിരിക്കുക. രൂപ 6500 വെറുതെ പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോ എന്റെ ഈ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. അതായത് എന്റെ വണ്ടിയിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ഏകദേശം ഒരു 7000 രൂപയുടെ വില വരുന്ന സ്ക്രീനാണ്. അപ്പൊ ഞാനിത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതാണ് ഇതിന്റെ അവസ്ഥ. ബ്ലാക്ക് ആയിട്ടിരിക്കുവാണ്, ഓൺ ആവുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഒരു കാര്യം, അതായത് കംപ്ലൈന്റ് ആയി ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട്, നമ്മുടെ ഡ്രീം കാസ് പൊന്നാമ്പളിയിലുള്ള നമ്മുടെ പ്രജിത്തിയേട്ടൻ കടയാണ്. പുള്ളിക്കാരനെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, നീ വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം, ഒന്നെങ്കിൽ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കാന്ന്. അപ്പോൾ നമ്മൾ ചേർത്തലയിലുള്ള ഡ്രീം കാസിൽ എത്തിയിരിക്കുകയാണ്. പ്രീത്യേട്ടനകത്തുണ്ട്. നമുക്ക് പ്രീത്യേട്ടനടുത്ത് സംസാരിച്ചിട്ട് നമ്മുടെ സ്ക്രീൻ എങ്ങനെയാണ്, അതിൻ്റെ കംപ്ലൈൻ്റ് ആണോ, അത് റെഡിയാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് കടയിലോട്ട് പോകാം. അപ്പോഴേ വീഡിയോ ഇടയ്ക്ക് വന്നത് നിങ്ങളുമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീഡിയോ എഡിറ്റിംഗിനായിട്ടുള്ള ക്രാക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിരിക്കും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉള്ള ഒരു കിഡിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ്റെ പേര് വിറ്റ്മാ വീഡിയോ എഡിറ്റർ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്ട്സും അതേപോലെ തന്നെ ഗ്ലിച്ചസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ പരസ്യം കണ്ടുകൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ കൂടെ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രീതിയേട്ടാ, ഗുഡ് മോർണിംഗ്. അപ്പോ അതെ, നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം മൈക്ക് വെച്ചു. അപ്പോൾ അതെ, നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ട് ആൻഡ്രോയിഡ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം, കാരണം വണ്ടിയിൽ പാട്ടില്ലാതെ നമ്മൾ ഓടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്കിംഗ് അല്ല, നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഹാങ്ങ് കാരണം ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓണാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു 7-8 മാസമല്ല, 1 വർഷമായെന്ന് തോന്നുന്നു റീത്തേട്ടാ വെച്ചിട്ട്. നല്ല ഹാങ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഹാങ് ആയിരുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതാണോ ഈ സ്ക്രീനിലൊക്കെ? എടാ, ഇതിലേ ഇതിന്റെ പവർ ലൂസ് കോണ്ടാക്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെയാണോ? സിസ്റ്റം ഓൺ ആവുന്നില്ലല്ലോ. ആ പവറിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇതിന്റെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അതായത് ഹാങ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ഹാങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹാങ് ആണ്. നമുക്ക് ഒരു ആദ്യത്തെ കുറച്ച് നാൾ ഉപയോഗിക്കാമായിരുന്നു മാപ്പൊക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാപ്പ് കിട്ടുന്നില്ല. ഇത് ബേസ് മോഡൽ TS7 പ്രോസർ വരുന്ന സിസ്റ്റമാണ്. അപ്പൊ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഇരിക്കുന്ന സിസ്റ്റം ഇത് TS7 ആണ്. നമ്മള് യൂട്യൂബ്, ഗൂഗിൾ മാപ്പ്, അറ്റ് എ ടൈം നമ്മള് മ്യൂസിക് കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ ഇതെല്ലാം നമുക്ക് സെയിം ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല ഡിലേ ഫീൽ ചെയ്യും. അത് ഒന്നും. പിന്നെ നിനക്ക് ഗൂഗിൾ മാപ്പ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് ലോഡായി വരാനായിട്ട് നല്ല താമസമുണ്ട്. നിനക്ക് യൂട്യൂബ് ഇപ്പം നീ എടുത്തു, എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ എംബ്ലം ലോഗോ വന്നതിന് ശേഷം ഇത് ലോഡായി വരാനായിട്ട് നല്ല ടൈം എടുക്കും ഇല്ലേ? ഓക്കെ, ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇല്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഒരു പോരായ്മയാണ്. നമുക്കിനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് മാറാനേ പറ്റത്തുള്ളൂ അല്ലേ? അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കൊരു നല്ലൊരു സിസ്റ്റം എടുക്കും എടുത്തു. എന്തായാലും ഇപ്പൊ അത് നടക്കത്തുള്ളൂ. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഹാങ് വരാൻ പാടില്ല. എനിക്ക് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് നേരത്തെ തൊട്ട് ചെയ്യുന്ന ഹൊസാനി ബ്രാൻഡിലാണ് ചെയ്യുന്നത്. പിന്നെ അതില് ഈ മോഡൽ വരും ഹൊസാനിയ, അതിന്റെ T5. അപ്പൊ ഇതാണല്ലോ പ്രത്യേകം ഇതാണ് സിസ്റ്റം വരുന്നത്. ഇതിന്റെ അകത്ത് പറഞ്ഞാൽ നോർമൽ 9-inch മാല തന്നെയാണ്. ഇതിന്റെ സ്പെക് മാത്രമാണ് ചേഞ്ച് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാല് 4-32 വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. എന്റെ അതിൽ പറയാം ആൻഡ്രോയിഡ് 10 ആ, ഇത് ആൻഡ്രോയിഡ് 13 വരുന്നുണ്ട്. വിത്ത് ഡബിൾ ക്യാമറ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു DVR നിനക്ക് വെക്കണ്ട. നിനക്ക് ഇപ്പൊ ഒരു അറിയാലോ, ഇപ്പൊ ഒരു ഫുൾ HD DVR നിനക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ആവും. ഫുൾ ടൈം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിലെന്ന് പറഞ്ഞാൽ 1080 MP ക്യാമറ വരെ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രീതിയേട്ട, നമ്മുടെ പഴയ കപ്ലർ തന്നെ ചെയ്യാൻ പറ്റുമോ? പഴയ കപ്ലർ സെയിം കപ്ലർ തന്നെ ചെയ്യാം. എനിക്കൊന്ന് GPS ഇപ്പം എനിക്കൊന്ന് വർക്കിംഗ് അല്ലെന്നു, അതിന്റെ ഒന്നും ആഡ് ചെയ്യേണ്ടി വരുവേ. പ്രീതിയേട്ടാ, പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫോളോവറിന് നമ്മൾ എന്തുവായിരുന്നു കൊടുക്കാന്ന് പറഞ്ഞിരുന്ന? എടാ, നമുക്കേ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫോളോവേഴ്സ്, നമ്മുടെ സ്ഥാപനം ഇഷ്ടപ്പെടുന്നവര് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പുറത്തുനിന്ന് വരുന്നു.
നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ അതൊക്കെ നമ്മുടെ സന്തോഷമാണ് കേട്ടോ ഒരുപാട് പേര് തിരുവനന്തപുരം ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാം 250 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് തിരുവല്ല കോട്ടയം ഇടുക്കി നിന്ന് വരെ ഇവിടെ വന്നിട്ട് ശരിക്കും എനിക്കൊരു സന്തോഷം കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് എന്നെ വിളിച്ചും പറയാറുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് നമ്മുടെ പൊന്നാമ്പളി വന്ന് ചെയ്തു അപ്പോൾ അതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഈ പ്രീതിയേട്ടൻ അത്രയ്ക്ക് ട്രസ്റ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കാരണം ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ വേണം പുള്ളിക്ക് വേണം അത് മാറ്റി വേറെ സ്ക്രീനിലേക്ക് തരാം പക്ഷേ അതിന് വരെ ഫുള്ള് കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പ്രീതിയേട്ടൻ അപ്പം എന്താണ് നമ്മുടെ ഫോളോവറിന് കൊടുക്കാൻ പറ്റുന്ന ഓഫർ എടാ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ ചെറുതൊന്നും കൊടുക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ഇതുവരെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് നമുക്കൊരു 360 സിസ്റ്റം ഫുള്ള് നമ്മൾ ചെയ്തു കൊടുക്കും ഫുൾ സിസ്റ്റോ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നീ ചെറുതായിട്ടൊന്ന് ഷോക്കായില്ല അത്രേ ഉള്ളൂ എത്ര വരും 10-40 വരുമോ ബഡ്ജറ്റ് ഏകദേശം എത്ര വരും ഇവിടെ ഹൈ കോൺഫിഗറേഷൻ ആയിരിക്കും സോണി ലെൻസ് ആയിരിക്കും വരുന്നത് ഫുൾ 360 മൊഡ്യൂള് ഫുൾ എങ്ങനെയാണോ 360 ആക്ച്വൽ വ്യൂ നിനക്കറിയാലോ അതെങ്ങനെയാണോ കിട്ടുന്നത് അത്രയും ഹൈലി പെർഫോമൻസ് ഉള്ള സിസ്റ്റം ആയിരിക്കും കൊടുക്കുന്നത് അല്ലാതെ ലോക്കൽ സിസ്റ്റം അല്ല കൊടുക്കുന്നത് സ്ക്രീനും 360 ഡിഗ്രി ക്യാമറയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഏകദേശം 40,000 രൂപ വില വരുന്ന സിസ്റ്റമാണ് നിങ്ങളുടെ വണ്ടിയിൽ പ്രീതിയേട്ടൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പോണത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നല്ലൊരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലേ പ്രീതിയേട്ടൻ അറിയാൻ മേലാതെ ഒരിക്കലും നിങ്ങൾ ഇതേപോലെ ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളും നിങ്ങളുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് ഷോർട്ടായി പോകാനും അതേപോലെ തന്നെ ഇത് കംപ്ലൈൻ്റ് ആയി പോകാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വയറിങ്ങും കാര്യങ്ങളും നിങ്ങൾ കാണിക്കുക കാരണം നമ്മൾ വയറിങ് ഊരിയൊന്നുമില്ല നമ്മുടെ പഴയ സ്ക്രീനിൻ്റെ അതേ വയറിങ്ങിൽ തന്നെയാണ് നമ്മുടെ പുതിയ സ്ക്രീനും കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ സിസ്റ്റം അങ്ങനെ ബൂട്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സിസ്റ്റം അങ്ങനെ ഓണായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഹാങ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി പ്രീതിയേട്ടാ സംഭവം കലക്കിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കുവാണ് അതായത് ഞാൻ നേരത്തെ സ്ക്രീനിൽ യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റോളം അതങ്ങനെ നിൽക്കും എന്നിട്ട് ഓൺ ആയി വരത്തുള്ളത് ലോഡായി ഞാൻ നേരത്തെ എൻ്റെ സിസ്റ്റത്തിൽ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് വരയ്ക്കും വരച്ച് കഴിഞ്ഞാൽ ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് അനങ്ങത്തുള്ളായിരുന്നു യുഎസ് ക്യാമറ വീണോണ്ടിരുന്നത് നോക്കി അടിപൊളി സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട് അപ്പോൾ കൃത്യം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാറിലെ പഴയ ആൻഡ്രോയിഡ് സ്ക്രീൻ മാറ്റിയിട്ട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ഐഫോൺ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കാർപ്ലേ വഴി വയർലെസ് കാർപ്ലേ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഐഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ നമ്മുടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാണാൻ പറ്റും നല്ല അടിപൊളി സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആപ്പിൾ കാർപ്ലേ ഇപ്പോൾ ഡിസ്കണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ സാധിക്കും നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലോഗോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ അതെ നല്ല അടിപൊളിയായിട്ട് തന്നെ അതെ സൂപ്പറായിട്ട് തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട് യാതൊരു വിധത്തിലെ ഹാങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കൂടാതെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൊച്ചുകൊട്ടെ ആ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയാണ് അതേടാ നീക്ക് സ്ഥിരമായിട്ട് എൻ്റെ വണ്ടി സഞ്ചരിക്കുന്നല്ലേ പഴയ സ്ക്രീനും ഇതും കൂടെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കണക്ടിവിറ്റി ഭയങ്കര സ്പീഡാണ് പിന്നെ ഒരു ഹാങ്ങും കാര്യങ്ങളും ഒന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് സീറ്റിന്റെ അത് ഇവൻ കൂടുതൽ ഇവന് വിശദീകരിച്ച് പറയാം അതെ അതായത് നമ്മുടെ DSP എന്നൊരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് നമ്മുടെ ഇക്വലൈസർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനിൽ DSP എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഇക്വലൈസർ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്തായാലും ഈ ഒരു സാധനത്തിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതെ പഴയ സ്ക്രീൻ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവനാളൊരു പുലി തന്നെ അപ്പൊ ഏതാ നമ്മുടെ സ്റ്റിയറിംഗിൽ നമ്മളൊരു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്ക്രീനിലൂടെ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ കണക്റ്റഡ് ആണ് ഒന്ന് നോക്കട്ടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ വോളിയം പ്രസ് ചെയ്യുന്ന ബട്ടൺ ഒക്കെ നമ്മുടെ സ്ക്രീനിന്റെ വോളിയം കൂടുന്ന കാണാം വോളിയം കുറയുന്ന കാണാം അതേപോലെ നമ്മൾ ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാം ഇതിന്റെ അകത്ത് പറ്റും ഇനിയിപ്പോ ഹാങ് ഉണ്ടാവത്തേ ഇല്ല ഇനി നീ ഇത്ര നാള് അനുഭവിച്ച ആ ഒരു പ്രശ്നം തീർന്നു ഇനി ഉണ്ടാവില്ല നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ ഒരു ഫോളോവറിന് കിട്ടാൻ പോകുന്നത് 40,000 രൂപ വിലയുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും അതേപോലെ 360 ഡിഗ്രി ക്യാമറയും നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ നല്ലൊരു കമന്റ് നമ്മുടെ ഡ്രീം കാസ്റ്റ് പൊന്നാമ്പളിയിൽ ഏകദേശം നമ്മുടെ വീഡിയോ കണ്ട് 100-ലധികം ആൾക്കാരാണ് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക കൂടാതെ തന്നെ നിങ്ങളിപ്പോൾ പുതുതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായം ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക ഈ രണ്ടേ കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഏതാണോ ഒരു ഭാഗ്യശാലി ആ ഭാഗ്യശാലി കണ്ടെത്തി നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും മറക്കണ്ട 40,000 വില വരുന്ന മ്യൂസിക് സിസ്റ്റമാണ് നിങ്ങളുടെ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വെച്ച സെറ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രീതിയേട്ടൻ്റെ കടയിൽ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ആൻഡ്രോയിഡ് സ്ക്രീനുകൾ പ്രീതിയേട്ടാ
ഇപ്പൊ എനിക്ക് സംഭവിച്ചത് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരു ഫോളോവറിന് സംഭവിക്കരുത്. അതായത് അവര് നമ്മൾ ലാഭം നോക്കിയാണ് കുറഞ്ഞ സാധനം ആദ്യം വെക്കുന്നത്, പക്ഷെ നമ്മൾ ആ പൈസ മുടക്കിയ പൈസ വെറുതെ പോകും. പ്രീതിയേട്ടാ, അപ്പൊ നമ്മുടെ സിസ്റ്റം കൂടെ നമ്മുടെ ഫോളോവേഴ്സ് കൂടെ വരുവാണെങ്കിൽ അവർക്ക് അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് T5 കൊടുക്കാം. T5 ഇവിടെ ഇരിപ്പുണ്ടോ? T5 നമ്മളിപ്പോ ചെയ്തില്ലേ, ഇപ്പൊ ചെയ്തത് T5 ആണ്. സെയിം സിസ്റ്റം നമുക്ക് കൊടുക്കാം, 360 വരെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം. ഇപ്പൊ നിന്റെ വണ്ടിയില് നമ്മള് ആ ഒരു നിന്റെ വിഷയം എന്തായിരുന്നു, അത് സ്ലോ ആയിരുന്നു. അത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ മാത്രം ചേഞ്ച് ചെയ്തു. ആ സെയിം സിസ്റ്റത്തിൽ നമുക്ക് ഡബിൾ ക്യാമറ വിത്ത് DVR, ഡബിൾ സൈഡ് റെക്കോർഡിംഗ് വരുന്നുണ്ട്, 360 ആഡ് ചെയ്യാം. അപ്പൊ ഇത് സെപ്പറേറ്റ് വരുമ്പോ റേറ്റ്, ഇപ്പം ഒരു സാധാരണക്കാരൻ വരുവാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ സ്വപ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഏത് സിസ്റ്റം സജസ്റ്റ്? അല്ല, ഞാൻ പറയുന്നത് നമ്മൾ മെമ്മറി മാത്രം കണ്ടിട്ട് ഒരിക്കലും സിസ്റ്റം എടുക്കരുത്. അതിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതെ തീർച്ചയായിട്ടും വരും. നിനക്കിപ്പോ 232 വന്ന് നീ പറഞ്ഞു, നീ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നിനക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായി, പ്രശ്നങ്ങളും വന്നു. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് മെമ്മറി അല്ലാണ്ട് ഇതിന്റെ പ്രോസസർ വരുന്നുണ്ട്. ഈ പ്രോസസ്സർ എപ്പോഴും നല്ലതല്ല എങ്കിൽ, കൂടിയ പ്രോസസർ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡാറ്റ എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് തരുന്ന ആ ടൈം ഡിലേ വരും അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ പ്രോസസർ എപ്പോഴും നല്ല കൂടിയ പ്രോസസറുള്ള സിസ്റ്റം. T5 എന്റെ നേരത്തെ കടന്നിരുന്നത് TS7 ആണ്. അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നല്ല ആൻഡ്രോയിഡ് സ്ക്രീൻ വെക്കുന്നതായിരിക്കും നിങ്ങളുടെ വണ്ടിക്ക് നല്ലത്. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ വെച്ച പോലത്തെ നിങ്ങൾ, അതായത് ഇപ്പൊ കുറഞ്ഞ രൂപ, അതായത് പ്രതിദിനം 15 KS 5000 രൂപ തൊട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്ക്രീൻ കിട്ടും. അപ്പൊ നോർമൽ ആൻഡ്രോയിഡ് ഒരു വണ്ടി ഒരു ഭംഗിക്ക് വെക്കാനാണെങ്കിൽ 5000 6000. ഞാൻ നിന്നോട് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം, നമുക്ക് ഇത് കാണുന്നവര് നിന്നെ വിശ്വസിച്ചിട്ട് ഇത് കാണുന്നവരാണ്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, നിങ്ങൾ ഒരിക്കലും പൈസ കുറവ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കുറഞ്ഞ സാധനങ്ങൾ വെക്കാതിരിക്കുക. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് ഒരു പോരായ്മ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ സിസ്റ്റം മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി പൈസ മുടക്കേണ്ടി വരും. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ബജാജ് ഫിനാൻസ് ഉണ്ട് ഇവിടെ. ബജാജ് ഫിനാൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വെച്ച സിസ്റ്റത്തിന് ഏകദേശം ഇപ്പൊ എന്ത് പ്രൈസ് വരും? സിസ്റ്റം മാത്രമാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 18-16 റേഞ്ച് ഒക്കെ, 16-18 രൂപ. അപ്പൊ നിങ്ങൾ അത്രയും രൂപ നിങ്ങളുടെ മുടക്കാനില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ വില ഇവിടെ കൊണ്ട് ആദ്യം കൊടുക്കും, ഒരു 10000 രൂപ കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് EMI ഇടാം അല്ലെ? EMI ഇട്ട് നിങ്ങൾക്ക് ഫുൾ സിസ്റ്റം ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 8-6 മാസത്തേക്ക് EMI ഫിനാൻസ് ഇടുവാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ അറിയത്ത് പോലും ആ ഒരു പേയ്മെന്റ് അങ്ങ് തീർന്നു. പ്രീതിയേട്ടാ, വളരെയധികം നന്ദിയുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതേപോലെ നമ്മുടെ ഫോളോവേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എങ്ങനെ മ്യൂസിക് സിസ്റ്റം ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിൽ വളരെ ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല, പറഞ്ഞു കൊടുക്കണം. കാര്യം ആരും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വരുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് വലിയ നോളജ് ഇല്ല. അതെ, അപ്പൊ നമുക്ക് അവർക്ക് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവാം, പൈസ ഉണ്ടാവാതിരിക്കാം, പക്ഷെ അവർക്ക് വേണ്ട എന്താണെന്ന് നോക്കിയിട്ട് അത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പൊ കേട്ടല്ലോ, അപ്പൊ അത്രയ്ക്ക് നമുക്ക് വിശ്വസിച്ച്, കാരണം നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് എന്റെ ഫോളോവേഴ്സ് വന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. ഇന്ന് വരെ നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം ഈ പ്രീതിയേട്ടന്റെ ഡ്രീം കാസിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീതിയേട്ടന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നേരത്തെ ഒന്ന് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കണം, കാരണം ഓൾറെഡി ഇവിടെ വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ വിളിക്കുവാണെങ്കിൽ പ്രീതിയേട്ടൻ ഒരു ഡേറ്റ് പറയാം, ഡേറ്റിന് വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ പക്ക ആയിട്ട് തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഡ്രീം കാസ് പൊന്നാമ്പളിയിലാണ്, പൊന്നാമ്പളി ജംഗ്ഷൻ്റെ അടുത്ത് അല്ലേ? പൊന്നാമ്പളി ജംഗ്ഷൻ തന്നെ. നേരത്തെ നമ്മുടെ ഷോപ്പ് ചേർത്തലല്ലായിരുന്നു, അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പൊന്നാമ്പളിയിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ അതിന് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഷോപ്പിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ നമ്പരും ഉണ്ട്. നിങ്ങൾ എന്തായാലും നമ്പറിൽ വിളിച്ചതിന് ശേഷം പ്രീതിയേട്ടൻ ഇന്ന് ലൊക്കേഷൻ വാങ്ങിയതിന് ശേഷം ഇവിടെ എത്തുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മിഗോവിന്ദ് സൈനിങ് ഔട്ട്.